നമസ്കാരം. വാർത്തകളും വിശേഷങ്ങളും ഉടനെ അറിയാൻ നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വാർത്ത ശുഭകരമല്ല, എങ്കിലും ആശ്വാസമാണ്. അർജുന്റെ മൃതദേഹം കണ്ടെത്തിയ വിവരം കൃഷ്ണപ്രിയ അറിഞ്ഞത് ബാങ്ക് ജോലിക്കിടെയാണ്. കാത്തിരിപ്പിന് മരണത്തിനുള്ളെങ്കിലും ഉത്തരമായത് അർജുന്റെ കുടുംബത്തിന് ആശ്വാസമായി. ഏറെ സങ്കടകരമായ വാർത്തയാണ് ബുധനാഴ്ച ഉച്ചയോടെ കുടുംബത്തിലെത്തിയെങ്കിലും ഊണും ഉറക്കവും ഇല്ലാത്ത 71 ദിവസങ്ങൾ കഴിച്ചുകൂട്ടിയ കുടുംബത്തിന് അർജുന്റെ മൃതദേഹമെങ്കിലും ലോറിയും കണ്ടെത്തിയത് വലിയൊരു ആശ്വാസമാണ് നൽകുന്നത്. മകനെക്കുറിച്ചെങ്കിലും വിവരം കിട്ടിയാൽ മതിയെന്ന ചിന്തയിലായിരുന്നു അർജുന്റെ മാതാവ്. പ്രേമയും കുടുംബവും തിരച്ചിൽ വൈകിയാൽ ജീവൻ അപകടത്തിലാകുമെന്ന് കരുതി കെഞ്ചിയും കരഞ്ഞും ഭീഷണിപ്പെടുത്തിയും കുടുംബം ആദ്യ നാളുകളിൽ ചെറുത്തുനിന്നു. കുടുംബത്തിൻ്റെ ആശ്വാസത്തിനൊപ്പം പ്രതിഷേധ സമരങ്ങൾ വരെ സംഘടിപ്പിച്ച് ഒപ്പം നിന്നു. കുടുംബത്തെ ഒറ്റപ്പെടുത്താതിരിക്കാൻ അർജുന്റെ ഭാര്യ കൃഷ്ണപ്രിയയ്ക്ക് വേങ്ങേര സർവീസ് സഹകരണ ബാങ്കിൽ ജോലി നൽകി പാർട്ടിയും ചേർത്തി പിടിച്ചു. കഴിഞ്ഞ സെപ്റ്റംബർ 2 ജോലിയിൽ പ്രവേശിച്ച കൃഷ്ണപ്രിയ ജോലിക്കിടെയാണ് ബുധനാഴ്ച ഉച്ചയോടെ ഭർത്താവിൻ്റെ മൃതദേഹം കണ്ടെത്തിയ വിവരം അറിഞ്ഞത്. ഉടൻ വീട്ടിലേക്ക് തിരിച്ചു വരികയായിരുന്നു. വീട്ടിൽ കയറി 2.5 മകൻ അയാനെ തോളിലെടുത്ത് അകത്തേക്ക് പോയി. ഡ്രഡ്ജറിംഗ് തുടങ്ങിയ ആദ്യ ദിവസം മുതൽ സഹോദരൻ അഭിജിത്തും സഹോദരി അഞ്ജുവും ഭർത്താവ് ജിതിനും ശിരൂരിലായിരുന്നു. അഞ്ജു ചൊവ്വാഴ്ച വൈകിട്ടോടെ വീട്ടിലേക്ക് തിരിച്ചെത്തി. തളർന്നുകിടന്നവരെ ആശ്വസിപ്പിക്കാനാവാതെ ഒപ്പം നിൽക്കുകയാണ് ബന്ധുക്കളും നാട്ടുകാരും. കേരള ജനതയെ മുഴുവൻ ഞെട്ടിച്ചുകൊണ്ട് തന്നെയാണ് അർജുന്റെ മൃതദേഹം പുറത്തെടുത്തത്. ലോറിക്കുള്ളിലെ ക്യാബിനറ്റിനുള്ളിൽ അർജുന്റെ മൃതദേഹം കിടക്കുകയായിരുന്നു. ശരീരഭാഗങ്ങളാണ് കണ്ടെത്തിയത്. അർജുനാണ് എന്ന സ്ഥിരീകരണം ഉറപ്പിച്ചിട്ടുണ്ട്. ഉടനെ ഫോറൻസിക്കിലേക്ക് അയക്കുകയും അതിനുശേഷം അർജുന്റെ കുടുംബത്തിന് കൈമാറുകയും ചെയ്യും എന്ന റിപ്പോർട്ടുകൾ പുറത്തു വന്നിട്ടുണ്ടായിരുന്നു. മലയാളികൾ എല്ലാവരും കഴിഞ്ഞ 2 കാത്തിരുന്ന വാർത്തയാണ് അർജുനെ പറ്റിയുള്ള എന്തെങ്കിലും വാർത്ത പുറത്തു കൊണ്ടുവരണമെന്നത്. എന്നാൽ ഡ്രഡ്ജർ കൊണ്ടുവന്ന ശേഷം കാത്തിരിപ്പിന് വിരാമമിട്ടാണ് അർജുന്റെ ലോറി കണ്ടെത്തുന്നത്. അർജുന്റെ ലോറി കണ്ടെത്തിയതും ഉടനെ തന്നെ അർജുന്റെ മൃതദേഹം അതിനുള്ളിൽ തന്നെ കിട്ടുകയായിരുന്നു. വാർത്തകൾ പുറത്തു വന്നതും ഞെട്ടലോടെ തന്നെയാണ് കേരള ജനത കേൾക്കുന്നത്. ഒരു കുടുംബം മാത്രമായിരുന്നില്ല അർജുന്റെ വാർത്ത പുറത്തു വരാൻ വേണ്ടി കാത്തിരുന്നത്. കേരള ജനത മുഴുവൻ അർജുനെ പറ്റി എന്തെങ്കിലും വാർത്ത പുറത്തു കൊണ്ടുവരൂ എന്ന് ചോദിച്ചുകൊണ്ടേയിരിക്കുകയായിരുന്നു. ഞെട്ടിക്കുന്ന വാർത്തകൾ പുറത്തു വന്നുകൊണ്ടേയിരിക്കുന്നു. വാർത്തകളും വിശേഷങ്ങളും എത്രയും പെട്ടെന്ന് അറിയാൻ നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുന്ന ഫ്രണ്ട്സ്.